ദൈവമാണെന്ന് പറഞ്ഞോ എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു അദ്ദേഹത്തെ കുറിച്ച് ദൈവമാണെന്ന് പറഞ്ഞിട്ടേയില്ല. മറിച്ച് മനുഷ്യപുത്രൻ, മനുഷ്യൻ എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം മുഴുക്കെ. ഒരിക്കൽ പോലും ദൈവത്തെ അംഗീകരിക്കണം, വിശ്വസിക്കണമെന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ കൂടെ ആ ദൈവത്തിന്റെ ഭാഗമാണെന്ന് യേശു പഠിപ്പിച്ചിട്ടേയില്ല. നാം ആലോചിച്ചു നോക്കുക, ഒരു പ്രവാചകൻ വരുന്നത് നേരത്തെ നാം പറഞ്ഞതുപോലെ സമൂഹത്തെ സംസ്കരിക്കാനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം ഏക ദൈവമാണെന്ന് പഠിപ്പിച്ച പ്രവാചകനായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം മൂന്ന് ദൈവങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സംയുക്ത ഏകദൈവത്വമാണെങ്കിൽ, ഒരു ത്രിത്വമാണെങ്കിൽ, അതേക്കുറിച്ച് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പറയേണ്ടത് മഹാനായ ഈസാ പ്രവാചകനായിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. നാം ആലോചിച്ചു നോക്കുക, യഹോവായാം ദൈവം അല്ലെങ്കിൽ യേശു ക്രിസ്തു ആകുന്ന മഹാമനീഷി ആ സമൂഹത്തെ മുഴുക്കെ പറ്റിച്ചു വന്നാണ് ഈ ഫാദർമാർ പറഞ്ഞു പരത്തുന്നതിന്റെ സാരം. എന്തുകൊണ്ട്? ദൈവം ആരാണെന്നതിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കാതെ യേശു ക്രിസ്തു സ്ഥലം മാറിയെന്നാൽ അല്ലെങ്കിൽ ആകാശത്തേക്ക് ഉയർന്നു പോയെന്നാൽ അയാൾ ദൈവത്തെ കുറിച്ച് നല്ല രൂപത്തിൽ പഠിപ്പിക്കാതെ സമൂഹത്തെ വഞ്ചിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദൈവത്തെ വിശ്വസിക്കുക എന്നത് ഏതൊരു മതവിശ്വാസിയുടെയും പരമപ്രധാനമായ ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ ക്രൂരതയായി, ഒരബദ്ധമായി ചരിത്രം വിലയിരുത്തേണ്ടതായിരുന്നു. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. യേശു ക്രിസ്തു ദൈവത്തെ കുറിച്ചുള്ള വിശദീകരണം ഏതെങ്കിലും ബൈബിൾ വാക്യങ്ങളുടെ കലാപ്രകടനങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമറിന്റെ ഉൾസാരങ്ങളിൽ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ആലങ്കാരിക പ്രയോഗത്തിന്റെ അമാന്യമായ വലിച്ചു നീട്ടലുകളിൽ നിക്ഷേപിച്ചു പോയി വ്യക്തമായി പറഞ്ഞു കൊടുത്തില്ല എന്ന് വെച്ചാൽ അദ്ദേഹം സമൂഹത്തോട് ചെയ്ത വലിയൊരു അപരാധമാണ്. അതല്ല എങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് തൃത്വത്തെ കുറിച്ച് അറിയില്ല, അവർ അത് വിശ്വസിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെയും ഈ നിലവിലുള്ള ക്രൈസ്തവ മതമനുസരിച്ച് ഒരിക്കലും സ്വർഗലോകം അവകാശമാക്കാനുള്ള ആളുകളല്ല. അതിന് വഴിവെച്ചത് ആരാണ്? തൃത്വത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കാത്ത യേശു ക്രിസ്തു. അദ്ദേഹം അദ്ദേഹത്തിന്റെ പരമമായ ന്യൂനതകളെ കുറിച്ച് പോലും ബോധവാനായിരുന്നു എന്നതാണ് സത്യം. യേശു ക്രിസ്തു അവസാനമായി തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന കാര്യം എല്ലാ സുവിശേഷങ്ങളുടെയും അന്ത്യഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 20:17 യേശു ക്രിസ്തു തന്റെ അനുയായികളോട് പറയുന്നത്, നിങ്ങളുടെ ദൈവവും എന്റെ ദൈവവുമായ, നിങ്ങളുടെ പിതാവും എന്റെ പിതാവുമായ ഒരുവനിലേക്ക് ഞാൻ കയറിപ്പോകുന്നു. യേശുവിന്റെ പ്രയോഗം നോക്കുക, ഞാൻ ദൈവമാണ്, ഞാൻ ദൈവത്തിന്റെ ഒരു ഭാഗമായി നിങ്ങളുടെ ഇടയിൽ പാർത്ത ആളാണ്, എന്നിട്ട് ഇനി എന്റെ അവതാര ലക്ഷ്യം പൂർത്തിയായി, ഞാൻ ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നു എന്നല്ല അദ്ദേഹം പറയുന്നത്. എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമാകുന്ന ഒരുവനിലേക്ക്, എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമാകുന്ന ഒരുവനിലേക്ക് ഞാൻ കയറിപ്പോകുന്നു. അങ്ങനെ എന്തെല്ലാം സന്ദർഭങ്ങളിൽ യേശു ക്രിസ്തു പൊട്ടിക്കരഞ്ഞ രംഗങ്ങൾ! അദ്ദേഹം ആയുധങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി അനുയായികളെ സജ്ജമാക്കിയ രംഗങ്ങൾ, മലയുടെ മുകളിൽ പോയി അള്ളാഹുവിനോട് ശക്തമായി കരഞ്ഞു പ്രാർത്ഥിച്ച രംഗങ്ങൾ, സാഷ്ടാംഗം നമിച്ചുകൊണ്ട് യേശു ക്രിസ്തു തന്റെ ദയനീയത അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച രംഗങ്ങൾ, അവസാനം കുരിശുമരണത്തിന്റെ രംഗത്ത് എലോഹി എലോഹി ലമ്മാ ശബക്താനി, ദൈവമേ നീ എന്നെ എന്തിന് കൈവിട്ടു എന്ന് പറഞ്ഞ് ദയനീയമായി കരയുന്ന രംഗങ്ങൾ, തപ്തമായ രംഗങ്ങൾ, ദുഃഖകരമായ അവസരങ്ങൾ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കിത്തരണമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ, തന്റെ പിതാവിന്റെ മുമ്പിൽ യേശു ക്രിസ്തു അർപ്പിക്കുന്ന പ്രാർത്ഥനാ വചനങ്ങൾ എന്തെല്ലാമാണ് നമ്മുടെ മുമ്പിലുള്ളത്! അദ്ദേഹം ദൈവമല്ല എന്നതിനെ കുറിച്ച് കൃത്യമായി യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ യോഹന്നാനൊക്കെ തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതുപോലെ ഞങ്ങൾക്കും ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണമെന്നും പറഞ്ഞ് യേശുവിനെ തന്റെ അനുയായികൾ സമീപിച്ചപ്പോൾ അദ്ദേഹം മത്തായിയുടെ സുവിശേഷത്തിന്റെ 6 പത്ത് മുതലുള്ള വാക്യങ്ങൾ, 10-13 വാക്യങ്ങൾ, മത്തായി സുവിശേഷത്തിന്റെ 6:10-13 വാക്യങ്ങളിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം പൂജിതമാവേണമേ,
നിന്റെ രാജ്യം വരേണമേ, ഞങ്ങൾക്ക് വേണ്ട അപ്പം മന്നാന്ന് നൽകണമേ, ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരോട് ക്ഷമിച്ചതുപോലെ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ, പിശാചിന്റെ പ്രലോഭനത്തിൽ കുടുങ്ങാതെ നല്ലവരായി ജീവിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തു അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. ആ സന്ദർഭത്തിൽ ഒരിക്കൽ പോലും ആ മഹാനായ പ്രവാചകൻ അവരോട് ഞാൻ ദൈവമല്ലേ, എന്നോട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചോ? ചോദിച്ചില്ല. തന്റെ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് പ്രാർത്ഥനയിൽ പറയുന്ന യേശുക്രിസ്തു ആ പ്രാർത്ഥനയിൽ ഒരിക്കൽ പോലും തന്റെ അനുയായികൾക്ക് കർത്താവായ യേശുവേ നിന്റെ നാമം പൂജിതമാവേണമേ എന്ന് പറയാൻ പഠിപ്പിച്ചോ? ഒരിക്കലും പഠിപ്പിച്ചില്ല. മറിച്ച് അദ്ദേഹം ചെയ്തത് എന്തായിരുന്നു? സ്വർഗസ്ഥനായ പിതാവേ നിന്റെ നാമം പൂജിതമാവേണമേ, നിന്റെ രാജ്യം വരേണമേ, ഞങ്ങൾക്ക് വേണ്ട അപ്പം മന്നാന്ന് നൽകണമേ, ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരോട് ക്ഷമിച്ചതുപോലെ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുറക്ക പറയുകയായിരുന്നു. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ ആ നാളും നാഴികയും കുറിച്ച് എനിക്കോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ ദൈവമല്ലാതെ ആർക്കും അറിയില്ലെന്ന് പറഞ്ഞ് തന്റെ വൈജ്ഞാനികമായ പരിമിതി അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നത് കാണാം. ബേത്വാനിൽ നിന്ന് പോന്നപ്പോൾ യേശുവിന് വിശക്കുകയും ആ വിശന്നിട്ട് ആ ദൂരെ ഒരു നിറയെ ഇലയുള്ള അത്തിമരം കണ്ട് അതിൽ വല്ലതും കാണുമെന്ന് കരുതി യേശു ക്രിസ്തു അതിനെ സമീപിച്ചതും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ചെന്ന് നോക്കുമ്പോൾ അത്തിമരത്തിൽ പഴമുള്ള കാലമല്ലായിരുന്നു. അത്തിമരത്തിൽ പഴമുള്ളത് എപ്പോഴാണെന്ന് പോലും അറിയാത്ത ഒരു ആളായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്ന യേശുവിനെ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഈ യേശുവിനെയാണത്രേ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ദൈവമാക്കി മാറ്റുന്നത്.